ജനത്തിൽ അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഭരിക്കുന്നവരും ഭരിക്കുന്നവരുടെ കുടുംബക്കാർക്കും കുറെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ വേസ്റ്റ് എന്ന് പറയുന്നത് കൊള്ളയടിക്കാനുള്ള പണം കൊയ്യാനുള്ള മാർഗമാണെന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളികളായിട്ടുള്ള പൊട്ടന്മാരൊക്കെ കൂടി ആഹാഹാ നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കിട്ടി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, പ്രായം കുറഞ്ഞ മേയറായാലും പ്രായം കൂടിയ മേയറായാലും എന്തുകൊണ്ട്? ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അധികാര വർഗത്തിന് അതായത് രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ തിന്ന് പൊട്ടടിക്കാനുള്ള മാർഗമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്നറിയാമോ? പിന്നെ ഒരു തെളിവുണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാരും യൂണിയൻകാരും മേയർമാരും മേയറെ നിയമിച്ച് മേയറെ പാവയാക്കി മുമ്പിൽ നിർത്തിയിട്ട് അതിന് പുറകിൽ നിന്നുള്ള സി പി എമ്മിന്റെ നേതൃത്വവുമെല്ലാം കൂട്ടികൾ വാരുന്ന ബിസിനസ്സാണ്. ആ ബിസിനസ് ആയതുകൊണ്ടാണ് ഈ നാടിപ്പുഴ ഇങ്ങനെ നടക്കുന്നത്. നമസ്കാരം രതീഷ് സാർ. നമസ്കാരം. തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. രണ്ട് ഭരണകൂടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ? ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഇങ്ങനൊരു വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. ഒന്ന്, നമ്മളിപ്പോൾ ജനിച്ചാൽ ആളുകളൊക്കെ മരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പദാസ് ഒന്ന് ആലോചിച്ച് നോക്കണം, അതായത് എത്രമാത്രം ദാരുണമായിട്ടുള്ളൊരു അന്ത്യമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് അല്ലേ. സാധാരണ നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ തീ കൊളുത്തി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദുസ്സഹമായൊരു മരണമാണത്. സാധാരണ മരണം പലതരത്തിലുണ്ടാവും, പക്ഷേ അതിനെ അതുപോലെ തന്നെ വളരെ ദുസ്സഹമായൊരു മരണമാണ് ഈ പറയുന്ന വേസ്റ്റ് മാലിന്യങ്ങൾക്കിടയിൽപ്പെട്ട അയാൾ മരിക്കുന്നത്. ഇതിന് കോൺട്രാക്ട് കൊടുത്തത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇതിൻ്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ജനത്തിന് മുഴുവൻ മനസ്സിലായി. കാരണം ഇത് റെയിൽവേയുടെ അനാസ്ഥയുണ്ടോ എന്ന് വെച്ചാൽ റെയിൽവേയുടെ അനാസ്ഥയുണ്ട്. അതേസമയം അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കൃത്യമായിട്ട് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അനാസ്ഥയുണ്ട്. ഈ കോർപ്പറേഷൻ്റെയും റെയിൽവേയുടെയും ഒക്കെ അനാസ്ഥ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ ജിജി തോംസൺ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി ഇരുന്നപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ഓപ്പറേഷൻ അനന്ത എന്ന പേരുള്ളൊരു പരിപാടി അവിടെ നടക്കുകയും അങ്ങനെ ഒരു 4 കൊല്ലത്തോളം അവിടെ താൽക്കാലികമായി, അപ്പോഴൊന്നും ശ്രദ്ധിക്കണോ, അണ്ടർലൈൻ ചെയ്യണം, താൽക്കാലികമായി അവിടെ വെള്ളക്കെട്ട് ഒഴിവാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അപ്പോഴും ഈ മാലിന്യത്തെ കൃത്യമായി സംസ്കരിക്കുന്നതിന് നമുക്കൊരു ലോങ് ടേം പ്ലാൻ ഇല്ല. ഈ ചർച്ചകളിൽ മുഴുവൻ, ഇപ്പം ഞാൻ ഇന്നലെ, ഇപ്പം ഞാൻ മുഴുവൻ കേട്ടില്ല, ഇപ്പം ഇന്നലെ ഉണ്ടായിട്ടുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് റിപ്പോർട്ടറിൻ്റെ അടക്കമുള്ള എല്ലാ ചർച്ചകളിലൊക്കെ ഞാൻ കുറച്ച് കേട്ടുള്ളൂ പകുതി പകുതി. ഈ ചർച്ചകളിലെല്ലാം പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് നമുക്കൊരു ലോങ് ടേം പ്ലാൻ ഇല്ല, നമുക്കത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളില്ല, നമ്മുടെ കോർപ്പറേഷനുകൾ പരാജയമാണ്, നമ്മുടെ ഗവൺമെൻറ് പരാജയമാണ് എന്നുള്ളതാണ്. ഈ പരാജയമെല്ലാം 100% ശരിയാണ്, ഒരു സംശയമില്ല. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പല കാര്യങ്ങൾക്കും, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയണത് അങ്കമാലി പാലക്കാട് റൂട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ന്യൂയോർക്കിലാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോയത്. പുള്ളി എനിക്ക് തോന്നുന്നത് സൈഡിൽ എവിടെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ പുള്ളി ബോധം കെട്ട് വിടാനേ. ഇതിൻ്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഇത് ഒരു സ്ഥലത്തുള്ള പ്രശ്നമല്ല. ഇത് കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടായല്ലോ, ബ്രഹ്മപുരത്ത് പ്ലാന്റിന് തീ പിടിച്ചിട്ട് ഏതാണ്ട് 10 ദിവസത്തോളം ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള ആളുകൾ നരകയാതന അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആയുസ്സിൽ നിന്നൊരു 10 കൊല്ലം അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും ജനം അറിയാതെ പോകും. കാരണം എന്താ, നമ്മൾ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ അയ്യപ്പദാസേ? ഇതിൻ്റെ അടിസ്ഥാനം ജനത്തിനറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഭരിക്കുന്നവനും ഭരിക്കുന്നവൻ്റെ കുടുംബക്കാർക്കും കുറെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ വേസ്റ്റ് എന്ന് പറയുന്നത് കൊള്ളയടിക്കാനുള്ള പണം കൊയ്യാനുള്ള മാർഗമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ വേസ്റ്റ് നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തത്. ഇപ്പം ബ്രഹ്മപുരം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാലിന്യ പ്ലാന്റ് കത്തി എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ്ട് 10 കോടി രൂപയുടെ ഒരു കരാർ ആളുകൾ കൊടുത്തിരുന്നു. ഈ 10 കോടി രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ബ്രഹ്മപുരത്തേക്ക് ഓടുന്ന ലോറികൾ എത്ര ലോറികൾ ഓടിയിട്ടുണ്ടാവും ഒരു ദിവസം? 80-100 ലോറികളിൽ മാലിന്യം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോറികൾ കോൺട്രാക്ടറാണ്, മനസ്സിലായോ? അപ്പൊ ഇത് ഏറ്റവും ആദ്യം വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവിന്റെ കമ്പനിയാണ് എന്ന് പറഞ്ഞൊരു ആരോപണം കൊച്ചി കോർപ്പറേഷനിൽ വന്നു. ഇതിനു മുമ്പ് അന്ന് ആ ചർച്ച നടക്കുമ്പോൾ പഴയ മേയർ ടോണി ചമ്മണിയും പുതിയ മേയർ മറ്റേ നമ്മുടെ ഇപ്പോഴുള്ള അനിൽകുമാറും തമ്മിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ച വളരെ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിക്കണം. ഒരു മാധ്യമ പ്രവർത്തകനും അത് പറയില്ല, അതാണ് അതിന്റെ സങ്കടം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ ജെ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അല്ലേ എന്നാണ് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയി ചോദിക്കണം, അത് ചമ്മണിയുടെ അല്ലേ? ഇത് ശരിയാണ്, വൈക്കം വിശ്വന്റെ കമ്പനി സി പി എമ്മിന്റെ കമ്പനിയാണ് എന്നുള്ള നിലക്കാണ് പറയുന്നത്.
ഇതിനോ എല്ലാറ്റിനും ഇടയിലാണ് നമ്മുടെ പഴയ എൻ വേണുഗോപാലിന്റെ മകന് ഇതിന്റെ സബ് കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, മനസ്സിലായോ? അതായത് ജി സി ഡി ചെയർമാനും നഗരസഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അയാൾ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെല്ലോ രാഷ്ട്രീയ കക്ഷികളും തമ്മിൽ ഇത് പങ്കിട്ടെടുക്കുന്നതാണ്. ഈ പങ്കിട്ടെടുക്കുന്ന പരിപാടി നടത്തുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് എട്ടും പൊട്ടും തിരിയാത്തൊരു മേയറെ പിടിച്ചു വെച്ചത്. എന്നിട്ട് അവര് പിടിച്ചു വെക്കുന്ന മേയർ ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളികളായിട്ടുള്ള പൊട്ടന്മാരൊക്കെ കൂടി ആഹാഹാ, നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കിട്ടി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, പ്രായം കുറഞ്ഞ മേയറായാലും പ്രായം കൂടിയ മേയറായാലെന്തോ കുഴപ്പം. ഇനി വേറൊരു കാര്യം നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, എപ്പോഴെന്താണെന്നറിയാമോ, ഞങ്ങളുടെ സമുദായക്കാരൻ ഭരിക്കുന്നു. ചേട്ടാ, ഞങ്ങളുടെ സമുദായക്കാരൻ ഭരിക്കണമെന്നൊന്നുമില്ല, മര്യാദക്കാരനായ ഒരാളവിടെ ഭരിച്ചു കിട്ടിയാൽ എല്ലാവർക്കും കൂടാണ്, മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ ദുബായി ചെന്നിട്ട് നമുക്ക് ആർക്കും അവിടെ രാജഭരണമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം വേറെ പ്രശ്നങ്ങളൊന്നും ഫീല് ചെയ്യില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഈ എട്ടും പൊട്ടും തിരിയാത്ത മേയർ എന്ന് പറയുന്ന ആര്യ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി അവിടെ എടുത്തു വെച്ചു. ആ പുള്ളിക്കാരി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട്, ആ പ്രസ്താവന അതിനേക്കാൾ ഗംഭീരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ തെറ്റല്ല റെയിൽവേയുടെ എന്നാണ്. റെയിൽവേ പറയുന്നത് ഞങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ തെറ്റാണെന്നാണ്. റെയിൽവേയുടെ ഭാഗത്ത് ശരിയാണ്, റെയിൽവേയിൽ ഒരു 70% തെറ്റ് റെയിൽവേയുടെ ഭാഗം. ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് ഈ പറയുന്ന തോടിന്റെ പേരെന്താ, ആമയഞ്ചാൽ തോട്. ആമയഞ്ചാൽ തോട്, ആ തോടിന്റെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആ തോട് ഈ നാല് റെയിൽവേ പാളത്തിന് താഴെ കൂടി പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് വീതി കൂട്ടണം എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു അവര്. അപ്പൊ അത് റെയിൽവേയോട് പറഞ്ഞു, റെയിൽവേ അത് സമ്മതിച്ചില്ല. കാരണം റെയിൽവേ ഇതെങ്ങനെ വീതി കൂട്ടും, അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന്. ഇതിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നേരത്തെ സർസിപിയുടെ കാലത്ത് ഏതാണ്ട് മഴക്ക് 3 മാസം മുമ്പ് തന്നെ ഇത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന തോട്. പിന്നെ വേറൊരു തോടുണ്ട് അവിടെ, എന്താണ്, വേറൊരു തോടുണ്ട്. ഇതെല്ലാം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് കൃത്യമായി വെള്ളമൊഴുകി ഈ പറയുന്ന തോടുകളിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഒഴുകി പോകാൻ വേണ്ടി കൃത്യമായി പദ്ധതിയും പ്ലാനും എല്ലാം ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അധികാരവർഗത്തിന് അതായത് രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ തിന്ന് പുട്ടടിക്കാനുള്ള മാർഗമാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ, പിന്നൊരു തെളിവ് ഉണ്ടാവില്ല. സി, നിങ്ങളൊരു വേസ്റ്റ് കൊണ്ടിട്ടു, വേസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, 25 ടൺ അല്ലെങ്കിൽ 500 ടൺ അവിടെ നിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നീട് ഇത് പോയി അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല, പറ്റില്ല, മനസ്സിലായോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതായത് വെറുതെ എന്ത് ചെയ്യാണ്, കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉദ്യോഗസ്ഥന്മാർക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വ്യക്തമായിട്ട് പറയാം, 10 ലോറി ഓടിയിട്ടുണ്ടെങ്കിൽ 50 ലോറിയുടെ വാടക എഴുതിയെടുക്കുകയാണ് ആരുടെയെങ്കിലും പേരിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പകുതി എല്ലാവരും എന്ത് ചെയ്യുന്നു, പങ്കിട്ടെടുക്കുന്നു. എന്റെ അയ്യപ്പദാസ്, ഈ വായ്പ കിട്ടുന്നതൊക്കെ എന്താണ്, ആരുടെയെങ്കിലുമൊക്കെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഇവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, നമ്മുടെ ജനത്തിന്റെയും ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്നറിയോ, ജനത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ജനത്തിന് പെട്ടെന്നുള്ള കാണാൻ പറ്റുന്ന വികസനങ്ങൾ ചെയ്താലേ രാഷ്ട്രീയക്കാർക്ക് ഗുണമുള്ളൂ. നമ്മുടെ ജനത്തിന് അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവർ കാണാൻ പറ്റുന്ന വികസനം, ഉദാഹരണത്തിന് മറ്റേ എന്താണ്, ഹൈമാസ് ലൈറ്റുകൾ, മനസ്സിലായ മറ്റേ കെ ഗംഗാധരൻ MP വക എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. നിങ്ങൾ നാളെ ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചു, അത് ഗംഭീരമായി വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ പോയിട്ട് മറ്റേ ആര്യ രാജേന്ദ്രൻ വക എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ആരും പോയി കാണൂല, കാണുമോ? ഇല്ല. അപ്പൊ എന്താ, ഈ കൊച്ചി കോർപ്പറേഷനിലും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും പല പദ്ധതികളും വന്നിട്ടുണ്ട്. ആളുകൾക്ക് ആടിനെ കൊടുക്കുക, കോഴീനെ കൊടുക്കുക, മറ്റേ പൂച്ചയെ കൊടുക്കുക, പല പരിപാടികളും വന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് വോട്ട് കിട്ടും, മറ്റത് എന്ത് ചെയ്യൂല. നിങ്ങളൊരു ബൃഹത്തായ വലിയ പദ്ധതി കൊണ്ടുവന്നു, സത്യത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് വിസിബിളായി കാണാൻ കഴിയില്ല. അതാണ് അതിന്റെ പ്രശ്നം, മനസ്സിലായി? ഇപ്പൊ ഞാൻ നാളെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഞാനും വിചാരിക്കാൻ പോകുന്നത് വോട്ട് കിട്ടാൻ എന്ത് ചെയ്യണം. അപ്പൊ വോട്ട് കിട്ടാനായിട്ട് അയ്യപ്പദാസന്റെ വീട്ടിലേക്കും ഇവിടെയുള്ള അജയുടെ വീട്ടിലേക്കും ഓരോ കോഴികളെ തരുന്നു, കോഴി വളർത്തലിന് സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യും. അല്ലാതെ നാളെ നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം ഒന്നുമില്ലാതെ ഒരു ക്ലീൻ സിറ്റിയായി ഞാൻ ഈ നഗരത്തെ കാക്കുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് വോട്ട് കിട്ടൂല. ഇനി ഇതെല്ലാം എപ്പോഴാണ് പ്രശ്നമായി വരിക, ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം വിഷയമായി വരും. ഇപ്പൊ കൊച്ചി കോർപ്പറേഷനിൽ തന്നെ ബ്രഹ്മകുളം പ്ലാന്റിന് തീപിടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവില്ല. തീർച്ചയായിട്ടും. ഒന്ന്, തീ പിടിച്ചതിന് ശേഷം ഒരു 10 ദിവസം പുകയിവിടെ തങ്ങി നിന്നപ്പോൾ വലിയ ചർച്ചയായിരുന്നു. ഞാൻ എന്നെ പല ചാനലുകളും ചർച്ചക്ക് വിളിച്ചിട്ട് പോയ ഒരാളാണ്, ഞാൻ ചർച്ച ചെയ്തു. അതിനുശേഷം ആ പ്രശ്നം എന്താണെന്ന് പോലും ഇപ്പൊ ജനം ചിന്തിക്കുന്നില്ല. കെട്ടടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കെട്ടടങ്ങി, നമ്മുടെ കൊച്ചിയിലെ മാലിന്യം മുഴുവൻ പോയോ?
മല്ലപ്പുഴ പോയോ? മാലിന്യത്തിന് അടുത്ത പദ്ധതി ഞാൻ പറഞ്ഞുതരാം. മാലിന്യത്തിന് പിന്നിൽ വലിയ മാഫിയ വർക്കിയുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡിയോൻ്റെ പുറത്തേക്ക് ഒരു മാലിന്യം വലിച്ചെറിയണമെന്ന് പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലും നിങ്ങൾക്കൊരു ഡസ്റ്റ്ബിൻ കണ്ടെത്താൻ പറ്റില്ല. ഡസ്റ്റ്ബിൻ ഇല്ല, പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളത് താഴെ തട്ടിൽ അവരോട് കളക്ട് ചെയ്യാൻ പറഞ്ഞ 50 രൂപ വെച്ചും 100 രൂപ വെച്ചും ഒക്കെ പിരിച്ചുകൊണ്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണേന്. അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനമല്ല. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊച്ചി കോർപ്പറേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ വേസ്റ്റ് മുഴുവൻ എത്തിക്കുന്നു. നിങ്ങളൊരു വേസ്റ്റ് ഒരു പേപ്പർ ചുരുട്ടി കളയണം, നിങ്ങളത് എവിടെ കളയും, എവിടെ കളയും? ഇപ്പം അങ്ങനെ ആകെ ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ചെയ്തേക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ കുറേ ബോട്ടിൽ കളയാൻ വേണ്ടിയിട്ട് കുറേ കുപ്പികൾ ഉണ്ടാക്കി. ഓക്കെ, അതല്ലാതെ വേറെ അത് അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. സത്യത്തിൽ ഇപ്പോൾ കണക്കെടുത്തിട്ടില്ല ഞാൻ, എൻ്റെ വിശ്വാസം അതാണ്. കാരണം ആ ബോട്ടിൽ ഒരു 500 എണ്ണം ഉണ്ടാക്കി 1000 എണ്ണം ഉണ്ടാക്കി സ്ഥാപിക്കാനുള്ള ഒരു കരാറ് കൊടുത്തത് മിക്കവാറും ഒരു 3.5 കാശിനായിരിക്കും കരാറ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ഇതിൻ്റെ പുറകിൽ കോടികൾ പണം കൊയ്യാനുള്ള, എന്നാൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെയുള്ള ജനങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല. പിന്നെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ നശിച്ചോളും എന്നറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളൊക്കെ നേരെ മക്കളെ മുഴുവൻ വിദേശത്തേക്ക് അയക്കുന്നത്. പിന്നെ ആര്യ രാജേന്ദ്രൻ വന്നതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്? SIT ആശുപത്രിയിൽ 255 നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി. ഈ പറയുന്ന നഗരത്തിലെ വെള്ളക്കെട്ട്, ഇന്നേവരെ അതിനൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. പൊങ്കാലയിൽ ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ അവിടെ എല്ലാ മറ്റേ സ്റ്റാഫ് മുഴുവൻ പൊറോട്ട ഇറച്ചിയും മേടിച്ച് നിന്നതിൻ്റെ ചെലവ് കണക്കുകൾ അതിനകത്ത് എഴുതിയെടുത്തു. സത്യത്തിൽ ഈ കാഷ്വൽ ലേബറേഴ്സിൻ്റെ കാര്യത്തിലെല്ലാം ഇതുപോലെയുള്ള വലിയ അതിക്രമം നടക്കുന്നുണ്ടാവും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ മൊത്തം. ഇത് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അങ്ങേയറ്റം കറപ്റ്റ് ആയതുകൊണ്ട് നടക്കുന്നൊരു സംഭവ വികാസമാണ്. തിരുവനന്തപുരത്ത് നേരത്തെ വിജോയ്ക്ക് മുമ്പുള്ള ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട്, ആരാന്ന് അറിയാലോ? ആനാവൂർ നാഗപ്പൻ. ഈ ആനാവൂർ നാഗപ്പന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് അറിയാമോ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും പുള്ളിയായിരുന്നു, ജില്ലാ സെക്രട്ടറിയും പുള്ളിയായിരുന്നു. സാധാരണ CPMൽ കേട്ട് കേൾവിയില്ല. പക്ഷെ അപ്പോഴാണ് ആര്യ രാജേന്ദ്രനെ നീന്ന് പ്രതിഷ്ഠിക്കുന്നത്. പിന്നെ അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഗംഭീരമായതുകൊണ്ട്, അല്ല ഒരു മിനിറ്റ്, ഇതിന്റെ പിറകിൽ അവർ ചെയ്യുന്ന ഒരു തെറ്റ് ഗംഭീരമായതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അയ്യപ്പദാസേ, ഞാൻ ചെയ്യുന്ന എന്ത് ഞാൻ ഭയങ്കര വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കും. കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ, അല്ല സാറ് പറഞ്ഞ ഇത്ര ഒരു അക്കമിട്ട് പറഞ്ഞ ആര്യരാജേന്ദ്രൻ വന്ന ശേഷം ഉണ്ടായ അഴിമതി, പിന്നെ ഈ അഴിമതി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഒരു ചാനലിലും അയ്യപ്പദാസിന് കാണാൻ പറ്റില്ല. ഞാൻ ചലഞ്ച് ചെയ്യണം അയ്യപ്പദാസിന്. കുറെ ഇരുന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. നമ്മൾ ഇപ്പം സത്യത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പല സ്ഥാപനങ്ങളും തന്നെ പൊളിച്ചിരിക്കേണ്ടി വരും. കാരണം ഈ ഓടയുടെ മുകളിൽ ജ്വല്ലറികൾ അടക്കം ബാക്കിയുള്ള അടക്കം വലിയ സ്ഥാപനങ്ങൾ വെച്ച് ജിജി തോംസൺ സാർ കറക്റ്റ് വഴി പറഞ്ഞു, അല്ല എങ്ങനെയാണ് ഈ ഓട വരുന്നതെന്ന് പറഞ്ഞു. അല്ല ഒന്ന് പറഞ്ഞു, ഇനി ജിജി തോംസൺ സാറ് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നം എന്താണെന്നറിയാമോ? പ്രശ്നം ജിജി തോംസൺ സാർ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയതിന് ശേഷം ഈ വകുപ്പുകളുടെ ഏകോപനം തന്നെ അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആരും ഇതിനോട് സഹകരിക്കാൻ തയ്യാറായില്ല. പിന്നെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയതുകൊണ്ടും ക്യാബിനറ്റിന്റെ മുഴുവൻ പിന്തുണ അന്ന് കിട്ടിയത് കൊണ്ടും മാത്രമാണ് ഈ പരിപാടി നടന്നത് ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറയണ്ടേ, എന്താണെന്നറിയോ? ഇനിയും അത്തരത്തിലുള്ളൊരു ഏകോപനം വേണമെങ്കിൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങണമെന്ന്. ഈ പറയണതിന്റെ പിന്നിലെ വരികൾ നമ്മൾ വായിച്ചെടുക്കണം. അതായത് കേരളത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്ന ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. ആ ചീഫ് സെക്രട്ടറി ഇറങ്ങണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? മുഖ്യമന്ത്രിയുടെ പെർമിഷൻ വേണം. മുഖ്യമന്ത്രിയുടെ പെർമിഷനോടുകൂടി ചീഫ് സെക്രട്ടറി ഇറങ്ങിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാവൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടും ഇത് പരിഹരിക്കാൻ കഴിയില്ലെന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, താൽക്കാലികമായി ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ ആര്യ രാജേന്ദ്രൻ വിചാരിച്ചാൽ നടക്കുമായിരുന്നു. താൽക്കാലികമായി അല്ല, ഞാൻ പറഞ്ഞത് എല്ലാ വർഷങ്ങളിലും 3 മാസം മുമ്പുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ചാൽ ഇത്ര വർഷം കൂടുമ്പോൾ ചെയ്യുന്നു. അതൊന്നും ചെയ്യാനുള്ള പിടിപ്പോ കഴിവോ ഒന്നുമില്ലാതെ ഉള്ള ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ ആ വണ്ടി തടഞ്ഞു നിർത്തിയതിൻ്റെ ഒരു 5% താല്പര്യം ഇതിനകത്ത് കാണിച്ചിരുന്നെങ്കിൽ സംഭവം ഗംഭീരമായി. ഇതേക്കൂട്ട് ഒരു വലിയൊരു പ്രശ്നത്തിനെ 3 ചെറിയ ഇത്തരത്തിലുള്ള തൊഴിലാളികളെ ഇറക്കിയിട്ട് ഒരു വലിയ മലയുടെ അറ്റമായിരുന്നു ഈ കണ്ട വേസ്റ്റും എല്ലാം. 3 തൊഴിലാളികളെ വളരെ ഈസിയായി ഇറക്കിയിട്ടാണ് വലിയ മഴക്കാലപൂർവ്വ
ചെയ്യാൻ പോകും. താങ്കൾ ചോദിക്കാത്തൊരു ചോദ്യം കൂടിയുണ്ട്, ഇതിന്റെ പരിഹാരം എന്തായിരിക്കും എന്നറിയോ? അതാണ് ഏറ്റവും വലിയ കോമഡി. ജോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അതെ, ജോയ് മരണപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല, വീട്ടിലാരുമില്ല, ഒരമ്മ മാത്രം, വഴി പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട, വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ ശുചീകരണ ഇത്തരത്തിലുള്ള എല്ലാ ജോലികളും ചെയ്ത് ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാൾ. ഈ താഴേക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ ചിന്ത കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ടാണ്, അല്ല വേറൊന്നും കൊണ്ടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ ബോഡി തിരിച്ചറിയാൻ വേണ്ടി സ്വന്തം അമ്മ തന്നെ വരേണ്ടി വരുന്നു, കാരണം വേറെ ബന്ധുക്കൾ ആരും ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് അനിയന്റെ മകൻ ഇവരൊക്കെ വരുന്നത്. ഇത് ഇനി ഇതിൽ സാധാരണ ഇപ്പൊ ഇയാൾക്ക് ഒരു ഭാര്യയോ കൊച്ചുങ്ങളോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കുന്നതെന്നറിയാമോ? ഗവൺമെന്റ് ചെയ്യുന്ന ഈ പോക്രിത്തരത്തിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നാട്ടുകാരുടെ ടാക്സിന്റെ പിരിച്ചൊക്കെ ആയി നിന്ന് കാശ് ഒരുപാട് ഖജനാവിലുള്ളത് കൊണ്ടിട്ട് അതിൽ നിന്നെടുത്ത് ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ ഇവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ജോലിയും കൊടുക്കും. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന മേയർക്കോ മന്ത്രിക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. പകരം ഈ പറയുന്ന വരാപ്പുഴയിൽ മറ്റേ ഒരാളെ മർദ്ദിച്ചു കൊന്നു പോലീസുകാർ, എന്ത് സംഭവിച്ചു? പോലീസുകാർക്കൊന്നും സംഭവിച്ചില്ല. ആ 10 ലക്ഷം രൂപ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കൊടുത്തു, ഒരു ജോലിയും കൊടുത്തു. ഈ ജോലി ആരുടെയാണ് പോണേ? മെറിറ്റിൽ കിട്ടേണ്ട, പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഒരാളുടെ ജോലിയാണ് പോണേ. എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ അങ്ങനെ കിട്ടുമ്പോൾ ആ കുടുംബത്തിന് നമ്മൾ കുറ്റം പറഞ്ഞല്ല, കുടുംബത്തിന് എന്തായിരിക്കും തോന്നുക? കാര്യം ആള് പോയെങ്കിൽ പോലും ഈ ഗവൺമെന്റിനോട് അവർക്കൊരു സ്നേഹം തോന്നും. കാരണം ആള് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി എന്ത് ഭാവിയിൽ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിലേക്ക് 10 ലക്ഷം രൂപ കൊടുക്കുകയും പകരം അതോടൊപ്പം തന്നെ വീട്ടിലൊരാൾക്ക് ജോലി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരൊക്കെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാനുള്ള പാവപ്പെട്ട ഓട്ടത്തിൻ്റെ ഇടയിലോട്ട് പോകുമ്പോൾ അവർ ഈ ഗവൺമെന്റിനെതിരെ പിന്നെ ഒരു വാക്ക് പോലും ഉരിയാടില്ലെന്ന് മാത്രമല്ല, മിക്കവാറും അടുത്തവണ വോട്ട് പോലും ഈ ഗവൺമെന്റിനോ ഇതിൻ്റെ സ്ഥാനാർത്ഥികൾക്കോ ചെയ്യും. ഈ തട്ടിപ്പ് നമ്മളിവിടെ നിരന്തരമായി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഞാൻ കേട്ടില്ല, അയ്യപ്പദാസ് പറഞ്ഞപ്പോൾ അറിയണം, ഇപ്പൊ വന്നേക്കുള്ള ആവശ്യം ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഗവൺമെന്റിൽ ജോലി വേണം, ഗവൺമെന്റ് അതങ്ങോട്ട് സമ്മതിക്കും. കാരണം എന്താ, ഗവൺമെന്റിന് കിട്ടാനുള്ള മറ്റേ പോക്കറ്റിൽ ഇടാനുള്ള കാശ് മുഴുവൻ ഈ വേസ്റ്റ് മാനേജ്മെന്റ് പേരിൽ തട്ടിച്ചു മാറ്റിയിട്ട്. ഇനി ഞാൻ അയ്യപ്പദാസിനോടൊരു കാര്യം പറഞ്ഞു, ഒരു ചലഞ്ചാണ്, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാ, ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി കൊച്ചിൻ കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ എത്ര രൂപ ഒരു കൊല്ലം ചെലവഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണക്കെടുത്ത് നോക്കും. അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ജോലികൾ, അവരുടെ ജോലിക്കാർ, അവർ കാഷ്വൽ ലേബേഴ്സായിട്ട് വെക്കുന്ന ആളുകൾ, എത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുകയും 500-ലധികം ട്രിപ്പുകൾ അല്ലെങ്കിൽ 5000-ലധികം ട്രിപ്പുകൾ ഒരു മാസം തന്നെ ഓടുകയും ലോറികൾക്ക് വാടക കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു സംവിധാനമാണ് ഈ സംവിധാനം. ഇത് ഉദ്യോഗസ്ഥന്മാരും യൂണിയൻകാരും മേയർമാരും മേയറുടെ നിയമിച്ച് മേയറെ പാവയാക്കി മുമ്പിൽ നിർത്തിയിട്ട് അതിൻ്റെ പുറകിൽ നിന്നിട്ടുള്ള CPMന്റെ നേതൃത്വവുമെല്ലാം കോടികൾ വാരുന്ന ബിസിനസ്സാണിത്. ആ ബിസിനസ് ആയതുകൊണ്ടാണ് ഈ നാടിപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് വേസ്റ്റിൻ്റെ കാര്യത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് ആർക്കും തോന്നാത്തത്. ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. കാരണം ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ട് കുറച്ച് കാലം, ഞാനിപ്പോൾ മുഴുവൻ പറയുന്നില്ല, കുറച്ച് കാലം ഞാൻ വളരെ അടുത്ത് പ്രവർത്തിച്ചൊരാളാണ്, വളരെ ചെറിയൊരു കാലം. ആ ചെറിയൊരു കാലത്തിനകം തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ. ഈ ഒരു ജോയിയുടെ മരണം കൊണ്ടൊന്നും ഇതൊന്നും ഇത്തരം പ്രവർത്തികളോ ഇതിനൊരു മാറ്റമോ ഇതിനൊരു കണ്ണു തുറക്കലോ ഉണ്ടാവില്ല. ഒരു സംശയമില്ല, ഇതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുടെ അഴിമതി തുടരുന്നിടത്തോളം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടികളെല്ലാം നടക്കും.